അല്ല സ്ഥാനാർത്ഥി ആരാണെങ്കിലും വിജയം ഉറപ്പാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ അവരുടെ അഭ്യന്തര കാര്യങ്ങളാണ് ഏത് സ്ഥാനാർത്ഥിനെ തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ ടി എൻ പ്രതാപൻ മത്സരിച്ചാലും കെ എം മുരളീധരൻ മത്സരിച്ചാലും രാഷ്ട്രീയ പോരാട്ടമാണ് അതിനകത്ത് ആശങ്കകൾ ഏത് സ്ഥാനാർത്ഥി വന്നാലും വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും

അപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ വന്നാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടതുപക്ഷൻ ആദ്യത്തെ മുന്നണിക്ക് ഇവിടെ അടിത്തറപടി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയും സ്ഥാനാർത്ഥി മാറി എന്നുള്ള പേരിൽ ഒരു ആശങ്കയൊന്നും എൽ ഡി എഫിനില്ല ഏത് എതിരാളിയും നമുക്ക് എതിരാളികളോട് റെസ്പെക്റ്റ് ഉള്ള ആളാണ് ഏത് എതിരാളിയാണെങ്കിലും ഇപ്പോൾ മുരളീധരനാണെങ്കിലും ടി എൻ പ്രതാപനാണെങ്കിലും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല അപ്പോൾ എതിരാളികൾ ആരാണെന്നുള്ളത് നമുക്ക് എതിരാളിയല്ലല്ലോ നമുക്കിപ്പോൾ എന്ന് പറയും രാഷ്ട്രീയമാണ് അപ്പോൾ രാഷ്ട്രീയമായ എതിർപ്പിൽ കോംപ്രമൈസ് ചെയ്യാത്ത മുന്നണിയാണ് എൽ ഡി എഫ് മറ്റു മുന്നണി പോലെയല്ല പലരും അങ്ങനെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എതിരാളികളുടെ പേരിലും പ്രസക്തിയില്ല ഇല്ല എതിരാളികളുടെ പേരിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ അത് സൗഹൃദങ്ങളെല്ലാവരുമായിട്ടുണ്ട് ആ സൗഹൃദങ്ങളും ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ ഒരു ബന്ധമില്ല അത് ആർക്ക് വേണമെങ്കിൽ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് പോകാം എന്നൊരു സന്ദേശം കൊടുക്കുന്നുണ്ടോ ഇതൊരു പുതിയ കാര്യം പോലെ ഉണ്ടല്ലോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നതൊരു പുതിയ കാര്യമല്ല കേരളത്തിൽ അല്ല കേരളത്തിലത് ആരംഭിക്കുകയാണല്ലോ കേരളത്തിലിപ്പോൾ എ കെ എണ്ണയുടെ മകൻ പോയില്ലേ എ കെ എണ്ണ മകൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളുടെ മകനാണ് കേരളത്തിൽ പോയത് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിലെത്ത ആളുകൾ പഴയ കോൺഗ്രസ്സുകാരുണ്ട് പിണറായി വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ അത് ജയിച്ചില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്ന ആൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്ര കോൺഗ്രസിന് യോജിച്ച വ്യക്തി ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയിലേക്ക് ആരൊക്കെ ചേരുമെന്നൊന്നും കോൺഗ്രസ്സുകാർക്ക് തന്നെ പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് പറയാൻ പറ്റുക

അതിനുള്ള ജനാധിപത്യ അവകാശം നമ്മൾ അവർക്ക് കൊടുക്കണം അത് നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല